കോൺഗ്രസ് പ്രതിനിധി വസന്ത് സിറിയക്കിലേക്ക്. വസന്ത്, ആകെ ക്ഷീണമായല്ലോ, തിരിച്ചടിയാണല്ലോ ഇത്? അല്ല, യാതൊരു ക്ഷീണവും ഇല്ല. നീ, ഇതൊരു കീഴ്ക്കോടതിയുടെ വിധിയാണ്, വിജിലൻസ് കോടതിയുടെ വിധിയാണ്. ഈ വിധിയിൽ ആകപ്പാടെ ഉന്നയിക്കപ്പെട്ടത് ഒരു അഴിമതി ആരോപണം വളരെ കൃത്യമായി ഉന്നയിക്കപ്പെടുകയാണ്. തിരിച്ചടിയാണോ? അപ്പോൾ അതിൽ അന്വേഷണം വേണമെന്ന് പെറ്റീഷണർ കോടതിയിലേക്ക് പോകുന്നത്, അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പെറ്റീഷണർ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നാൽ കണ്ടെത്താനുള്ള എല്ലാ എവിഡൻസും കണ്ടെത്തിക്കൊണ്ടുവരാൻ കോടതി പറയുന്നത് വിചിത്രമായ വിധിയാണ്. ഒരു സംശയം വേണ്ട, ഞാനും പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, അനിൽകുമാറും പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സ് ആണല്ലോ. ഒരു കോടതിയിൽ നിന്നും ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെറ്റീഷണർ കോടതിയിൽ ചെല്ലുമ്പോൾ അയാളോട് എല്ലാ തെളിവുകളും കണ്ടെത്തിക്കൊണ്ട് വരാൻ പറയുന്നത് അങ്ങനെയല്ല. കോടതിയെ കുറിച്ച് തെറ്റായിട്ടാണ് വസന്ത് പറയുന്നത്. ഏതാണ്ട് ആദ്യം 4 രേഖകളും പിന്നീട് 5 രേഖകളും ഹാജരാക്കി കുഴൽനാടൻ. ആ രേഖകൾ തള്ളുകയാണ് കോടതി ചെയ്തത്. എന്ന് വെച്ചാൽ ആരോപിക്കുന്നത് തെളിയിക്കാൻ കഴിയുന്ന രേഖകളല്ല. മാത്രവുമല്ല, അതെല്ലാം തന്നെ സർക്കാർ നടപടിക്രമങ്ങളാണ് എന്ന് കോടതി അതിൽ സ്പഷ്ടമായ അഭിപ്രായം പറയുകയാണ് ചെയ്തത്. അല്ലാതെ തെളിവുകളില്ലാത്തതുകൊണ്ട്, മാത്യു കുഴൽനാടൻ തെളിവ് കൊണ്ടുവരാത്തത് കൊണ്ട് തള്ളിയെന്ന നിലയിലല്ല അത് പോകേണ്ടത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. CMRL അനുകൂലമായ ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ല. സർക്കാർ എന്ന നിലയിൽ CMRL നിയമവിരുദ്ധമായി വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാട്ടി മാത്യു കുഴൽനാടൻ കൊണ്ടുകൊടുത്ത രേഖകൾ ആ നിലയിൽ തന്നെ കോടതി തള്ളുകയായിരുന്നു. അതാണ് സംഭവിച്ചത്. ഇത് തിരിച്ചടിയല്ലേ? ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു. കേൾക്കൂ, അതിൻ്റെ അത് വളരെ കൃത്യമായി CMRL വഴിവിട്ടുകൊണ്ട് വില കുറച്ചുകൊണ്ട് ലഭ്യമാക്കി, അവരത് എക്സ്പോർട്ട് അവർ ഇമ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ പണം നൽകേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. അല്ല, അത് കേവലമായി പറഞ്ഞു പോയാൽ പോരാ എന്നും ഹർജിക്കാരൻ എന്ന നിലയിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ അവതരിപ്പിക്കണമായിരുന്നു. അതിനാധാരമായി പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും അല്ലല്ലോ, ഒരിക്കലും ഇടപെട്ട് കഴിഞ്ഞാൽ പറഞ്ഞു പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതെ, നമ്മൾ പൂർത്തീകരിക്കാൻ സാധിക്കില്ല. നമ്മൾ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട വിധി പകർപ്പടക്കം വന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. അല്ലെ, ഈ ചർച്ചയിൽ 3 ഇടതു പ്രതിനിധികളുണ്ട്. എനിക്ക് എന്റേതായുള്ള സമയം കിട്ടിയാൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. വസന്തിനോട് ഞാൻ ചോദിക്കുന്നത്, ഞാൻ വേറെ ആരോടും അല്ലല്ലോ ചോദിച്ചത്. ഇത് ഇടപെടലല്ല വസന്ത്. വസന്ത് ഒരു പോയിന്റ് പറഞ്ഞു, അതിലെ ഞാൻ മനസ്സിലാക്കിയ ഒരു പിശക് ചൂണ്ടിക്കാട്ടി, അത്രേ ഉള്ളൂ, ബാക്കി പറഞ്ഞോളൂ. അല്ലെന്നേ, 2019 കേന്ദ്ര ഒരു ഗവൺമെന്റ് ഓർഡർ നമ്മുടെ നിൽക്കുകയാണ്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ വിജിലൻസ് കോടതിയുടെ മുകളിൽ മറ്റു കോടതികൾ, ആ കോടതികളിൽ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചോളാം. നോക്കൂ, ഒരു ഗവൺമെന്റ് ഓർഡർ 2019 നിൽക്കുകയാണ്, സ്വകാര്യ മേഖലയിലെ ഖനനം പൂർണ്ണമായി നിർത്താക്കിക്കൊണ്ട്. ആ 2019 to 2023 വരെ, ഈ ആരോപണം വരുന്ന അന്ന് വരെ, ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വരുന്ന അന്ന് വരെ എങ്ങനെയാണ് CMRL ഖനനം നടത്താൻ സാധിച്ചത്? അതിനെപ്പറ്റി ഉത്തരവുണ്ടോ? രണ്ടാമതായി, ഇപ്പോൾ ഈ ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, വീണ കുറ്റവിമുക്തിയായി. എങ്ങനെ വീണ കുറ്റവിമുക്തിയാവുന്നത്? വീണ തൈക്കണ്ടിക്കെതിരായിട്ടുള്ള ആരോപണം ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടക്കുന്നു. അത് സ്റ്റേ ചെയ്യപ്പെട്ടോ? അത് സ്റ്റേ ചെയ്യപ്പെട്ടിട്ടില്ല. ED അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു. അത് കോഷ് ചെയ്തോ? അത് കോഷ് ചെയ്തില്ല. 1961 ഇൻകം ടാക്സ് ആക്ടിന്റെ 245A പ്രകാരം രൂപീകരിച്ച ബോഡിയാണ് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ്. അതൊരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. ആ അർദ്ധ ജുഡീഷ്യൽ ബോഡിയുടെ വിധി പ്രകാരം ഈ ക്ഷീണം പറ്റിയ തിരിച്ചടിയായ വിധിയെ കുറിച്ച് സംസാരിക്കൂ. വിധി വരാത്ത നടപടിക്രമങ്ങൾ നടക്കുന്ന കോടതിയിലെ കൂളിയിട്ട് പോകാതെ വസന്ത്, ഞാൻ ചോദിക്കുന്നത് തിരിച്ചടിയാണോ? ഒറ്റ വാചകത്തിൽ സ്ട്രെയിറ്റ് ആൻസർ. വളരെ ക്ലിയർ ആണ്, ഒരു തിരിച്ചടിയുമല്ല, വിധി വരാത്തല്ല, വിധി വന്ന ഹർജിക്കാരനായിട്ടുള്ള മാത്യു കുഴൽനാടൻ തന്നെ പറഞ്ഞത് ഇത് തിരിച്ചടിയാണ്, സെറ്റ് ബാക്ക് ആണ്, ഐ അക്സെപ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞാണ് മാത്യു കുഴൽനാടൻ സംസാരിച്ചത്. വസന്തിന് അത് മനസ്സിലാവുന്നില്ലേ? ലീഗലി മാത്രം, ലീഗലി ഒരു സെറ്റ് ബാക്ക് ഉണ്ടാവും. രാഷ്ട്രീയമായി നിരവധി വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു വസന്ത്.